வாழுந்தவன் ஆராதனை கேற்றம் யோகின் ஸ்துதிகளில் வாழுந்தவன் ஆராதனை கேற்றம் யோகின் மகிமையில் வாழுந்தவன் தெய்வமே நீ பரிசுத்தன் மகிமையில் வாழ்ந்தவன் தெய்வமே நீ பரிசுத்தன் ஸ்நேஹமுள்ள ஈசோயே അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ഒക്ടോബർ 12 വ്യാഴാഴ്ച. ഇന്നത്തെ വായനകൾ മലാഖി 3:13 തിരുവചനങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്കെതിരെയുള്ള നിങ്ങളുടെ വാക്കുകൾ കഠിനമായിരിക്കുന്നു, എന്നിട്ടും ഞങ്ങൾ അങ്ങേക്കെതിരായി എങ്ങനെ സംസാരിച്ചു എന്ന് നിങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ പറഞ്ഞു, ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമാണ്, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുൻപിൽ വിലാപം ആചരിക്കുന്നവരെ പോലെ നടക്കുന്നത് കൊണ്ടും എന്ത് പ്രയോജനം? ഇനിമേൽ അഹങ്കാരികളാണ് ഭാഗ്യവാന്മാർ എന്ന് ഞങ്ങൾ കരുതും. ദുഷ്കർമ്മികൾ അഭിവൃദ്ധിപ്പെടുക മാത്രമല്ല, ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു. അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു.
കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം അവിടുത്തെ മുൻപിൽ എഴുതപ്പെട്ടു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എൻ്റേതായിരിക്കും. ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും. പിതാവ് തന്നെ സേവിക്കുന്ന പുത്രനെ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. അപ്പോൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുമുള്ള വ്യത്യാസം നിങ്ങൾ ഒരിക്കൽ കൂടി തിരിച്ചറിയും. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം, പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമാം ആയുധം. അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം, അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം. മനസ്സു നിറയും സുവിശേഷം പരിപാവനം പാവനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 11 5 മുതലുള്ള വാക്യങ്ങൾ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അർദ്ധരാത്രി അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ അവൻ്റെ സ്നേഹിതനകത്തുനിന്ന് മറുപടി പറയും, എന്നെ ഉപദ്രവിക്കരുത്, കഥ കടച്ചു കഴിഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ്, എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണെന്നതിൻ്റെ പേരിൽ അവനൊന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. ഒഴികഴിവുകൾ പറഞ്ഞും ഒഴിഞ്ഞു മാറിയും മറ്റുള്ളവർക്ക് നൽകേണ്ട നീതി നടത്തി കൊടുക്കാൻ ഞാൻ മടി കാണിച്ചാൽ ദൈവസന്നിധിയിൽ നിന്ന് എനിക്ക് നീതിക്ക് അർഹതയില്ലെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. അർഹതപ്പെട്ടത് അർഹതപ്പെട്ടവർക്ക് അസമയത്ത് പോലും നൽകാൻ മടി കാണിക്കാത്തൊരു ദൈവം എനിക്കുള്ളതുപോലെ ഞാനും ദൈവകരുണയുടെ അല്പമെങ്കിലും അവരനുമായി പങ്കുവയ്ക്കാൻ ഈ സുവിശേഷത്തിലൂടെ മനസ്സിലാക്കിയെടുക്കണം. ദൈവത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഞാൻ ആവശ്യപ്പെടുന്നതൊക്കെ എനിക്ക് ലഭിക്കണമെന്ന് നിർബന്ധം എനിക്കുള്ളതുപോലെ മറ്റുള്ളവരുടെ അവകാശങ്ങളും അർഹതപ്പെട്ടതുമൊക്കെ അവർക്ക് കൊടുക്കാനും ഞാൻ നിർബന്ധിതനാകുമ്പോഴാണ് യഥാർത്ഥ ദൈവപൈതലായിത്തീരുക. എൻ്റെ അസൗകര്യങ്ങളും തിരക്കുകളും മറ്റുള്ളവരുടെ നീതി നിഷേധിക്കപ്പെടാനിടയായാൽ ദൈവസന്നിധിയിൽ ഞാൻ കണക്ക് കൊടുക്കേണ്ടി വരും. ഹൃദയത്തിൽ സ്വാർത്ഥതയില്ലാതായാൽ മാത്രമേ ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കാൻ എനിക്ക് കഴിയുകയുള്ളൂ. സ്നേഹിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ അല്ലലില്ലാതെ പകുത്തു നൽകാനാകൂ. പകുത്തു നൽകുന്നവരുടെ ജീവിതത്തിന് കൂടുതൽ പകിട്ടുണ്ടാകും. നല്ല തമ്പുരാനെ, ദൈവകരുണയും ദൈവനീതിയും അപരണ സംജാതമാകുന്ന അരുവികളായി ജീവിതം മനോഹരമാക്കി തീർക്കാൻ അങ്ങേ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. ആമേൻ. നിത്യ സ്തുതിക്കേറ്റം യോഗ്യമാ.
കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വേക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് കാവലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മടങ്ങിയിടുമേ എല്ലാ നാമം.
പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, ദൈവമേ നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, ദൈവമേ നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, ദൈവമേ നീ പരിശുദ്ധൻ. ജീവജലത്തിൻ്റെ ഉറവയമങ്ങയെ ത്യജിച്ചു ഞാൻ കുഴിച്ചു പൊട്ടക്കിണറുകൾ. ജീവജലത്തിൻ്റെ ഉറവയമങ്ങയെ ത്യജിച്ചു ഞാൻ കുഴിച്ചു പൊട്ടക്കിണറുകൾ. ജഡമോഹങ്ങളാൽ മൃതനായി തീർന്നൊരങ്ങിൽ ജീവന്റെ സ്നേഹമായി നീ വന്നു. ജഡമോഹങ്ങളാൽ മൃതനായി തീർന്നൊരെന്നിൽ ജീവന്റെ സ്നേഹമായി നീ വന്നു. ജീവന്റെ സ്നേഹമായി നീ വന്നു. എത്ര വൈകി നിന്നെ അറിയാൻ എൻ്റെ നാഥ യേശുവേ, നിന്നിലൊന്ന് തിരുവോളം സ്വസ്ഥമല്ല ഈ ഹൃദയം. ജീവിതമില്ല ഇനി നിന്നിൽ ഞാനൊന്നായി
Yeah.
ഹൃദയമേ കീട മലിനമാണെന്നാകിലും എന്നിലലിയണം അനുതാപം വഴിയുമേ മനസ്സോടെ വന്നു ഞാൻ അനുവാദം കരുതമേ തിരുവിളാവിൽ ചേരുവാൻ നൽകിടും അപ്പമീ നിമിഷം